ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടെക് യാത്ര വ്ളോഗ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് അനന്തു റജിലാൽ. അപ്പോൾ ഞാൻ ഇന്നത്തേക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അധികം ലാഗൊന്നും വേണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ഞാൻ ചെറിയ ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഞാനും എൻ്റെ വൈഫായിട്ടുള്ള വീഡിയോ. അതിനുശേഷം കുറച്ച് ലാഗ് വന്നു. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് എൻ്റെ ഷോൾഡർ ഒന്ന് വരഞ്ഞായിരുന്നു. അപ്പോൾ ബെൽറ്റൊക്കെ ഇട്ടിട്ട്, അയ്യോ സോറി, പോയി റൈറ്റ് ഹാൻഡാണ് കേട്ടോ, ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ കുറച്ച് റെസ്റ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് കൈ അധികം പൊക്കാനും അനക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്, ഇന്നാണ് ടൈം കിട്ടിയത്. ഓക്കെ, അപ്പോൾ അതാണ് ലാഗായ കാര്യം. അപ്പോൾ നമുക്ക് വേറെ അധികം ലാഗൊന്നും വേണ്ട. ഇന്നത്തെ വീഡിയോ രണ്ട് കൂട്ടർ ദയവ് ചെയ്ത് കാണരുത്. രണ്ട് കൂട്ടർ, അതായത് ഇന്നത്തെ വീഡിയോ താടി മീശയും പറ്റിയിട്ടാണ്. നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബ് ചോദിച്ചിരുന്നു താടി മീശയും വീഡിയോ ഇനി ഇടില്ലേ, കല്യാണം കഴിഞ്ഞിട്ട് ശേഷം ഇനി ലൈഫ് സ്റ്റൈൽ വ്ളോഗൊക്കെ ആയിരിക്കും. ലൈഫ് സ്റ്റൈൽ വ്ളോഗ് കൊണ്ട് അതുകൊണ്ട് ഇതുകൊണ്ട് അപ്പോൾ താല്പര്യത്തിലോട്ട് മാത്രം കാണുമല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ താടി മീശ ടോപ്പിക് ആയതുകൊണ്ട് താടി മീശയും പറ്റി ഡൗട്ടൊന്നും ഇല്ലാത്തവരും താടി മീശയും വളർത്താൻ ആഗ്രഹിക്കാത്തവരും ആയിട്ടുള്ളവർ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കൂട്ടർ സമയമില്ലാത്തവർ സമയമുള്ള മാത്രം വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് നേരെ ഇൻട്രോ കഴിഞ്ഞിട്ട് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബിയർഡ് ഓയിൽ. ഹാർഡൻസ് ബിയർഡ് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ആ ബിയർഡ് ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നത് നിർത്തി. അതായത് കാര്യം പ്രത്യേകിച്ച് ഒന്നുമല്ല. കല്യാണത്തിന് മുന്നേ, കല്യാണം കഴിഞ്ഞപ്പോൾ 4 മാസമാകും തോന്നുന്നു, ആ ഒരു ടൈം എറൗണ്ട് ഒരു 5 മാസത്തോളം, 5 എനിക്ക് തോന്നുന്നു 5-6 മാസം ആയി ഞാനത് യൂസ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, യൂസ് ചെയ്യാൻ ടൈം കിട്ടാറില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ഞാനത് പകുതി ബോട്ടിൽ വെച്ച് ഞാനങ്ങ് നിർത്തി. നിർത്തിയെന്ന് വെച്ചാൽ ഓരോരോ തിരക്കുകളും കാര്യങ്ങളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമല്ല. തമിഴിൽ അങ്ങനെ ഇട്ടത്. ഓക്കെ, അപ്പോൾ ഇനി അതും ചോദിച്ചുകൊണ്ട് വരേണ്ട, എന്താണ് കാര്യം എന്നുള്ളത്, ഇതാണ് കാര്യം. അപ്പോൾ ടൈം കിട്ടാത്തത് കൊണ്ടൊക്കെയാണ് കാര്യം. അപ്പോൾ അത് യൂസ് ചെയ്ത് നിർത്തിയിട്ട് എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ പറയാം. എൻ്റെ അത് കുറച്ച് ചോദിക്കാറുണ്ട്, ബ്രോ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ടോ എന്ന്. ഞാൻ ഒന്ന് രണ്ട് പേരത്തൊക്കെ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് ഒന്ന് രണ്ട് പേര് ചോദിച്ചു. അപ്പോൾ അവരുടെ ഒരു അഭിപ്രായം മാനിച്ച് അപ്പോൾ എനിക്കും തോന്നി അതിനെക്കുറിച്ച് വീഡിയോ ഇടാം, അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചിട്ട് വീഡിയോ ഇടാമെന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പോയി, കയ്യിന്ന് പോയി, എല്ലാം പഠിച്ചിട്ടെല്ലാം മറന്നുപോയി. ആ വടേ, അപ്പോൾ ഞാൻ പറഞ്ഞത് യൂസ് ചെയ്തിട്ട് ഒരു 6 മാസത്തോളം, 5-6 മാസത്തോളം കറക്റ്റ് അറിയാൻ വയ്യ. അപ്പോൾ ഞാനത് ഇടയ്ക്ക് വെച്ച് നിർത്തി. അപ്പോൾ നിർത്തിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് മാറ്റം ഉണ്ടായെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ സൈഡ് എഫക്റ്റോ, അതായത് ബി എഡ് ഒക്കെ പൊഴിഞ്ഞു പോവുകയോ, അല്ലെങ്കിൽ ബി എഡ് നരയ്ക്കുകയോ, അതിൻ്റെ ടെക്സ്ചർ പോവുകയോ, പിന്നെ അങ്ങനെ തിക്നെസ് കുറയുകയോ, അങ്ങനെയുള്ള യാതൊരു മാറ്റങ്ങളും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ എൻ്റെ പഴയ ബോട്ടിൽ കാണിച്ചത്, അതിപ്പോൾ കാണാൻ പറ്റുന്ന എനിക്ക് അറിയില്ല, കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. ഫോക്കസ് ആവും എവിടെ, ആ കണ്ടോ, ഇത് മൊത്തം ഒരു പൂപ്പൽ കയറി ഇരിപ്പുണ്ട്. ഞാൻ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ നാളെ എൻ്റെ ഫോൺ വഴി ഒന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ആ അറിയില്ലെന്ന് തോന്നുന്നു, പക്ഷേ അറിയില്ലെന്നല്ല, കാണാൻ പറ്റുമോ എന്നൊക്കെ അറിയില്ല. ഇതാണ് ഞാൻ മുമ്പ് ചോദിച്ചത് പഴയത്. അപ്പോൾ ഇത് ബാത്റൂമിൽ ഇരുന്നിരുന്ന് അവിടുത്തെ വെള്ളമൊക്കെ വീണ് ഇത് ഒരു കോലമായി. അപ്പോൾ അതിന് മുന്നേ ഞാൻ വേറൊരു ഓയിലും കൂടെ ഞാൻ ഹാർഡൻ സ്പീഡ് ഓയിൽ തന്നെയാണ് ഞാൻ ഓർഡർ വരുത്തിയിട്ടുണ്ടായിരുന്നു കണ്ടോ. അതും ഇത് വന്നിട്ട് കുറച്ച് നാളായി, ഇതിൻ്റെ കോലം കണ്ടോ, മൊത്തം പൊടി വറക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. പോസ്റ്റ് വഴിയാണ് അവർ അയച്ചു തന്നത് എനിക്ക്. അപ്പോഴത്തേക്കും ഇത് ഇതുവരെ ഓപ്പൺ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കണ്ടോ, ആ കോലം കണ്ട. അപ്പോൾ ഇത് ഇന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ ഈ റൂമിൻ്റെ മൊത്തത്തിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ, അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റി കൊള്ളാം, അല്ലെങ്കിൽ എൻ്റെ വോയിസ് ക്വാളിറ്റി കൊള്ളാം, അല്ലെങ്കിൽ കൊള്ളില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക, ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത കുറേ അറേഞ്ച്മെൻ്റ് ആണ്. വീഡിയോ എടുക്കാൻ വേണ്ടി പഴയ റൂമിൻ്റെ കളർ നീലയായതുകൊണ്ട് ഞാൻ നീല കളർ മാറ്റിയിട്ട് വേറെ കളറാക്കിയിട്ടുണ്ട്. അപ്പോൾ കാര്യം പഴയ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫ്ലിക്കറിങ് വരുമായിരുന്നു, എത്ര ലൈറ്റ് കിട്ടും അങ്ങനെ ഒരു രസം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ അത് ഞാൻ വേറെ വീഡിയോയ്ക്ക് ചെയ്യാമെങ്കിലും പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളൊന്ന് അഭിപ്രായം പറഞ്ഞേക്കെ കേട്ടോ, എങ്ങനെയുണ്ട് ലൈറ്റ് ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി ആൻഡ് ക്യാമറ ക്വാളിറ്റി. ഇത് ക്യാമറയൊക്കെ വാങ്ങിയായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിൽ നല്ല കണ്ടൻറ്റ് എത്തിക്കുക, നല്ല ക്വാളിറ്റി കണ്ടൻറ്റ് ഇതൊക്കെ പറഞ്ഞു പോകണം, നല്ല ക്വാളിറ്റി കണ്ടൻറ്റ് എത്തിക്കുക എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് അപ്ഡേഷൻസ് നമ്മുടെ ചാനലിൽ വരുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി റെഗുലറായിട്ട് വീഡിയോ ഉണ്ടാവും. അപ്പോൾ അധികം ലാഗ് വേണ്ട, നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതാണ് സാധനം, എൻ്റെ കത്തി വീണിട്ട് കൊണ്ടായിരുന്നു, ഒന്ന് ഹോൾഡ് ചെയ്തേക്കുക, ഞാൻ ഇപ്പോൾ വരാം.
അയ്യോ കത്തിയില്ല കത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ സ്ക്രൂ ഡ്രൈവറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് എനിക്ക് കൈ എനിക്ക് അധികം അങ്ങോട്ട് ഇത് ചെയ്യാൻ പറ്റില്ല കാര്യം ഷോൾഡർ കുറച്ച് വിഷയമുണ്ട് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യാൻ പോവാണ് ഇതിപ്പോൾ കുറച്ച് ദിവസമായി ഇവിടെ നിന്ന് തണുത്തിരുന്നത് കൊണ്ട് ഇതിപ്പോൾ സംഭവം ഞാനല്ല കണ്ടുപിടിച്ചത് എൻ്റെ വൈഫാണ് അപ്പോൾ അവൾ എന്തോ ഒരു കാര്യം എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കൊറിയർ വന്നപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ അലമാരയെ മുകളിലിട്ടു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും എനിക്ക് വലയും കാര്യങ്ങളൊക്കെ പറ്റിപ്പിടിക്കാനുള്ള കാര്യം അവളൊരു പാവക്കുട്ടി എന്താണ്ടൊക്കെ വെയിച്ചിട്ട് സമയത്ത് എൻ്റെ വെച്ചു നന്ദു ഇവിടെ ഒരു ബോക്സ് ഇരിപ്പുണ്ടല്ലോ എന്താണ് അപ്പോൾ ഞാൻ അയ്യോ വീടോ വരാണല്ലോ ഓർഡർ ചെയ്തിട്ട് ഇത് യൂസ് ചെയ്തിട്ടില്ല ഓക്കെ പൊളിച്ചിട്ടുണ്ട് വേണ്ട 16 കഷ്ണമായി നിങ്ങൾക്കിത് ഫോക്കസ് ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഫോക്കസ് ആവുന്നുണ്ടോ ഫോക്കസ് ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾ അറിയാം ഞാൻ ഒരുപാട് തവണ അൺബോക്സ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഓഫ് തുമ്മൽ വരുന്നുണ്ട് ഇപ്പോൾ തുമ്മേ ഉള്ളൂ ഈശ്വരാ ഇതിൻ്റെ കോലം കണ്ടോ ഇതിൻ്റെ അസ്ഥി കൂടമായിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത് ഓഫ് ചതം ഞങ്ങൾ പരിപാടി നമ്മുടെ കൊറിയർ ഓഫ് ഇന്ത്യ പോസ്റ്റൊക്കെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ബെറ്റർ ആവാനുണ്ട് കേട്ടോ ഞാൻ ഈ അടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു കൊറിയറൊക്കെ എടുത്ത് എറിയുന്നൊരു വീഡിയോ നിങ്ങളും കണ്ടു കാണാം കൊറിയറൊക്കെ ചാക്കിയിട്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ വരുന്ന കാര്യം ഓക്കെ പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റിന് ഡാമേജ് ഒന്നും വന്നിട്ടില്ല പക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല ഇത് ബിയർഡോയിൽ യൂസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് അതൊരു ക്ലീഷേ ആയിട്ട് വന്നിരിക്കുകയാണ് ബിയർഡോയിൽ യൂസ് ചെയ്യുന്നുള്ള വീഡിയോസൊക്കെ ഓക്കെ അപ്പോൾ എനിക്കിത് യൂസ് ചെയ്ത് നിർത്തിയത് ഞാൻ നോട്ടീസ് ചെയ്ത ചെറിയൊരു നെഗറ്റീവ് അതായത് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല ശരി നെഗറ്റീവായിട്ട് തന്നെ പറയാം ഓക്കെ അതായത് എൻ്റെ ബി എഡ് ചെറുതായിട്ട് ചുരുണ്ട് പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് എനിക്ക് ഓക്കെ ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് 5 മാസത്തോളം ആവുമെങ്കിലും മുമ്പ് വന്നിരുന്ന ബി എഡിനെക്കാട്ടിയും കുറച്ചും കൂടി ഇപ്പോൾ ഉള്ള ബി എഡിന് ഗ്രോത്ത് വ്യത്യാസമൊന്നുമില്ല നല്ല ഗ്രോത്ത് കിട്ടുന്നുണ്ട് പക്ഷേ മുമ്പുണ്ടായിരുന്ന ബി എഡിൻ്റെ ഗ്രോത്തിന് കുഴപ്പമൊന്നുമില്ല ഈ ചെറിയൊരു ചുളുക്ക് വരുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് അതിന് പക്ഷേ ബി എഡിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ഷൈനിങ് ആയിരുന്നു ഷൈനിങ് നല്ല ചുരുണ്ട ബിയഡൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഒരു തിക്നെസ് കിട്ടുമ്പോൾ നമുക്ക് മീശയുടെ രോമങ്ങളൊക്കെ ഇല്ലേ അതേപോലെ ഒരു ആയിരുന്നു താഴെയില്ല പക്ഷേ ഇപ്പോൾ ഒന്ന് ചുരുണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഒന്ന് ഇത് യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ബി എഡ് പോലെ നിർത്തിയ ശേഷം ആവാനാണ് ചാൻസ് ഇങ്ങനെ ചുരുണ്ട് വരുന്നത് ഛേ ആവാനാണ് ചാൻസ് എന്നല്ലോ ബി എഡ് നിർത്തിയതിന് ശേഷമാണ് ഇങ്ങനെ വന്ന് തുടങ്ങിയത് ഞാൻ നോട്ടീസ് ചെയ്ത് തുടങ്ങിയത് ഇപ്പം നമുക്കിപ്പോൾ വേറെ ഒന്നും പറയാൻ പറ്റില്ല കാര്യം ഇത് നമുക്കൊരു സൈഡ് എഫക്റ്റായിട്ട് പറയാൻ പറ്റില്ല കാര്യം നമ്മൾ തലമുടിയിലൊക്കെ എണ്ണ തേക്കുന്ന ആൾക്കാരാണ് അപ്പോൾ തലമുടി നമ്മൾ എണ്ണ തേപ്പ് നമ്മൾ പെട്ടെന്ന് അങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ നമ്മുടെ മുടിയിലുള്ള ഒരു ടെക്സ്ചർ മാറുന്നതാണ് ഇപ്പം നാച്ചുറലായിട്ട് നമ്മൾ തലമുടിയിൽ ഒരു ഓയിലിൻ്റെ അംശം ഉണ്ടാവണം തലയൊട്ടിയാണ് എന്തോ പറയുമല്ലോ സേബം അങ്ങനെന്തോ സാധനമാണെന്ന് തോന്നി കറക്റ്റ് എനിക്കറിയില്ല അപ്പോൾ അതുണ്ടാകുന്നതുകൊണ്ട് നമുക്ക് തലമുടിയിൽ ചില ഓയിലി ആയിട്ടുള്ള സ്കാൽപ്പ് ഉള്ളവർക്ക് പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർ പെട്ടെന്ന് ഈ ഓയിലൊക്കെ യൂസ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അവരുടെ മുടിയൊക്കെ ഇമാതിരി പെട്ടെന്ന് ഡ്രൈ ആവാനും ചുരുളാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ആ ഒരു പ്രത്യേകത ആ ഒരു മാറ്റം മാത്രമാണ് എനിക്ക് ഇതിലായിട്ട് തോന്നിയത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല നല്ല ബിയർഡ് ഓയിലാണ് അപ്പോൾ ഇതിൻ്റെ വേറെ എന്താണ് ഒരു കാര്യം പറയണം കേട്ടോ ഒരു ബിയർഡ് ഓയിലിൻ്റെ ഒരു ഡീറ്റെയിൽ ഒരു കമ്പാരിസൺ വീഡിയോ എന്തൊക്കെയോ പറക്കുന്നു ബിയർഡോയിലൊരു ഡീറ്റെയിൽ കമ്പാരിസൺ വീഡിയോ നമ്മുടെ ചാനലിൽ ഉടൻ വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു ടൈം കിട്ടിയില്ല നാളെ മറ്റന്നാൾ ഷൂട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഒരു വൺ ഗിവ് ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് വീഡിയോ കാണുക അതിൻ്റെ അപ്ഡേഷൻസ് എല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി ഇടുന്നതായിരിക്കും ആദ്യം പറയുന്നത് യൂട്യൂബ് ആയിരിക്കും കേട്ടോ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴിയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഒന്ന് ഫോളോ ചെയ്തേക്കാം പിന്നെ ഈ ബിയർഡോയിൽ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ പോവുക ചെക്ക് ചെയ്യുക അവിടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ദൈവം ചെയ്ത് എനിക്ക് മെസ്സേജ് അയക്കരുത് ഒരു ബിയർഡോയിൽ നിങ്ങൾ വാങ്ങി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഈ ബിയർഡോയിൽ ഓർഡർ ചെയ്യാം അപ്പോൾ അതിൻ്റെ രണ്ട് ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചില ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല കാര്യം അവർ നോക്കുമ്പോഴത്തേക്കും ആദ്യം ഞാൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറും എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ചില ആൾക്കാർ അറിയാണ്ട് അതിലെ എനിക്ക് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ ബ്രോ ബിയർഡോയിൽ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറയും ഡിസ്ക്രിപ്ഷനിൽ താഴോട്ട് വരിക അവിടെയാണ് കൊടുത്തിരിക്കുന്നത് വെച്ചിട്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ വേറെ ഒന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അപ്പോൾ ബിയർഡോയിൽ നിർത്തിയതിന് ശേഷം എനിക്ക് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് എന്ന് പറയാൻ വേണ്ടി യാതൊന്നും തന്നെ ഇല്ല ഞാൻ ഈ പറഞ്ഞത് ബിയർഡ് ചുരുണ്ട് പോകുന്നു എന്നുള്ളത് ഒഴിച്ച് പക്ഷേ ഇതിന് യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു നോക്കട്ടെ ഇനി ഇപ്പോൾ പ്രത്യേകിച്ച് വെട്ടുന്നൊന്നുമില്ല വളർത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് മാറും ഇടയ്ക്ക് വെള്ളി വീഴുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഈ ഇടയ്ക്ക് വീടെടുക്കാത്തത് കൊണ്ട് അങ്ങനെ അത് ഇനി എന്നും യൂസ് ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് വരും വീഡിയോസിൽ അപ്ഡേഷൻസ് അറിയിക്കാം അപ്പോൾ ഇതുവരെ സഹിച്ച എല്ലാവർക്കും
വളരെ അധികം നന്ദി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അടിക്കാൻ മറക്കല്ല എങ്കിലേ ഞാൻ ഇനി വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ വേറെ ഒന്നും പറയാനില്ല ബൈ ബൈ പിന്നെ വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കരുത് കേട്ടോ ഞാൻ മെയിനായിട്ടും ഇടാനുള്ള കാര്യം ഇത് തന്നെയാണ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ചെയ്യണമെന്ന് തോന്നി വീഡിയോ ക്വാളിറ്റി ഓഡിയോ ക്വാളിറ്റി ഈ ഒരു ആംബിയൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ വേറെ ബൈ ഗുഡ് നൈറ്റ്.